കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ 350 താമസക്കാരെയാണ് ഛർദിയും വയറിളക്കത്തെയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. എന്നാൽ ഇത് തന്നെയാണോ ഇത്രയും പേർക്ക് അസുഖം വരാൻ കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 15 ടവറുകളാണ് ഡി എൽ എഫിൽ ഉള്ളത്. കേന്ദ്രവാസാപത്തിയുടെ ഒരു ടവർ മാത്രമേ ഉള്ളൂ, ബാക്കി ഇവിടെ ആവശ്യം വരുന്ന ഏതാണ്ട് 5000 അടുത്ത് ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. 15 ടവറുകളായിട്ട് അവിടെ വെള്ളം, ബാക്കി വരുന്ന വെള്ളം ഇവിടുത്തെ കിണറിൽ നിന്നും പിന്നെ ടാങ്കർ ലോറിയിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വെള്ളത്തിലാണെങ്കിൽ അത് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചുള്ള പരിശോധനകൾ നടത്താൻ പോവുകയാണ്. അതേസമയം കാക്കനാടെ ഭക്ഷ്യവിഷബാധ ഗൗരവമുള്ള വിഷയമാണെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. രോഗബാധിതരായ വ്യക്തികൾ പല ആശുപത്രികളിൽ ചികിത്സ തേടിയതുകൊണ്ടായിരിക്കാം ഈ വിഷയം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ പെടാത്തതെന്നും അക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫ്ളാറ്റിലെ കിണറുകൾ, മഴവെള്ളം, ബോർവെൽ, മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ളാറ്റിലെ പ്രധാന ജലസ്രോതസ്സുകൾ. ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് കണ്ടെത്തിവരികയാണ്. നിലവിൽ ഈ സ്രോതസ്സുകൾ എല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല ഉപയോഗം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.